Hi friends, എൻ്റെ പേര് ശകുന്തള ഇന്ദ്രൻ. ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോയിൽ പറയുന്നത് അമ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഈ അമ്പഴം രണ്ട് സൈസ് ഉണ്ട്. പഴുക്കുമ്പോൾ പിന്നെ മഞ്ഞ കളർ ഉണ്ടാവുന്നതും അല്ലാതെ ഒരു പഴുത്ത് കഴിയുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളറുമായിട്ടുള്ള രണ്ട് തരം അമ്പഴമുണ്ട്. ചില അതാണെങ്കിൽ നല്ല ഒത്തിരി പൊക്കത്തിൽ വളരും, ചിലത് പൊക്കം കുറഞ്ഞ് പടർന്ന് പന്തലിച്ച് കിടക്കും. ഇത് ഇവിടെ എൻ്റെ വീട്ടിലെ അമ്പഴമാണ്. അത് അധികം പൊക്കം വെക്കാത്തതാണ്. ഇത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത്. അപ്പം നമ്മൾ പഴുക്കുന്നതിന് മുമ്പായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇത് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹനത്തിനൊക്കെ നല്ലതാണ്. പിന്നെ പല്ലിനും എല്ലിനുമൊക്കെ നല്ല ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടി ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഇത് പക്ഷേ അച്ചാറിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. അച്ചാറിടുന്നതിന് നല്ലതാണ്. അല്ലാതെ നമ്മൾ മാങ്ങ കഴിക്കുന്ന പോലെ ഉപ്പും കൂട്ടി ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് പുളിക്ക് പകരം മീൻകറിയിലൊക്കെ ഇടാനും നല്ലതാണ്. നമ്മുടെ പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് കൊണ്ട്, പഴുക്കുന്നതിന് മുമ്പ് ഇത് കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രമേഹത്തിൻ്റെ അളവ് കുറയും. ഇത് ധാരാളം കായുണ്ട്, കുറേയൊക്കെ പറിച്ചതാണ്. ഉണക്കി അച്ചാറിടാനും അല്ലാതെ പച്ചയ്ക്ക് അച്ചാറിടാനും നല്ലതാണ്. ഇത് അധികം പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ പറിക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് ശർക്കരയും കൂടെ, ശർക്കരയോ കരിപ്പൊട്ടിയോ എന്തെങ്കിലും കൂടെ ഇട്ട് അത് നമ്മൾ ഇതിൻ്റെ ഇല തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചുമ മാറും. അതുമല്ല, ഈ അമ്പഴങ്ങ ഇടിച്ച് ചതച്ചതിൻ്റെ നീര് ഒരു ശകലം പഞ്ചസാരയുമായിട്ട് ചേർത്ത് കഴിച്ചാലും നമ്മൾക്ക് ചുമ മാറും. ഇത് ധാരാളം കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഫ്രൂട്ടിന് കഴിയും. നമ്മുടെ ത്വക്കിലുള്ള വ്രണങ്ങൾ പെട്ടെന്ന് കരിയാൻ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ ഇല. ഇതിൻ്റെ ഇല തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം നമ്മൾ അത് ആ വെള്ളം ഉപയോഗിച്ച് ശരീരത്ത് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. അതുമല്ല, മുറിവുകളൊക്കെ പറ്റിയാൽ പെട്ടെന്ന് ഉണങ്ങും. ഇതിൻ്റെ ഇലയിട്ട കഷായം കൊണ്ട് കഴുകുകയാണെങ്കിൽ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങും. എല്ലാം കൊണ്ടും നല്ല ഒരു ഫ്രൂട്ടാണ്. ഇത് അച്ചാറിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് ജ്യൂസ് അടിക്കാം, ജാം ഉണ്ടാക്കാം, ജ്യൂസ് അടിക്കാം, അങ്ങനെ പല ഉപയോഗങ്ങൾക്കും അമ്പഴങ്ങ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മണ്ണിൽ ധാരാളം വളരാൻ നല്ല എളുപ്പത്തിൽ വളരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അമ്പഴങ്ങ. ഇത് അധികം പൊക്കം വയ്ക്കാത്ത ഒരു തരം അമ്പഴമാണ്. ഇത് ധാരാളം ചെറിയ കായ്കളും വലിയ കായ്കളും ഉണ്ട്. ഇത് ഒരുവിധം പഴുത്ത് കഴിയുമ്പോൾ ഡാർക്ക് ഗ്രീനാണ്. വേറൊരു തരം അമ്പഴം ഉണ്ട്, അത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറാകും. അതുപോലെ ധാരാളം ഔഷധഗുണമുള്ളതാണ്. ഇതിൻ്റെ വേരും ഇതിൻ്റെ ഇലയും എല്ലാം ധാരാളം ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. നല്ല ഒരു ഫ്രൂട്ടാണ്. അമ്പഴങ്ങയുടെ ഗുണങ്ങൾ ധാരാളമുണ്ട്. പല്ലിനും എല്ലുകൾക്കും നല്ല ബലം നൽകാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പിന്നെ ദഹനക്കേട് അങ്ങനെയുള്ളത്
അപ്പം മാറാനും എല്ലാം ഈ അമ്പഴങ്ങ ഫ്രൂട്ട് നല്ലതാണ്. ഈ ഫൈബർ ധാരാളം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈ അമ്പഴം. അധികം പൊക്കം വയ്ക്കാത്ത ഒരു തരം അമ്പഴം ആണ്. നല്ല പൊക്കത്തിൽ വളർന്ന് വരുന്ന അമ്പഴവുമുണ്ട്. ഇത് സീസൺ ആകുമ്പോൾ ധാരാളം കായ് പിടിക്കും. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അമ്പഴം. ഇതെല്ലാവരും നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, ബൈ.